നമസ്കാരം. 27 ജൂലൈ 2020 പൊതുവായ നക്ഷത്ര ഫലങ്ങളും പരിഹാരങ്ങളും ചേർന്നാണ് വരുന്നത്. ആദ്യം പഞ്ചാംഗ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. 1995 കർക്കിടകം 12 തിങ്കളാഴ്ച ദിവസവും തിഥി ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥി 7:09 AM അതിനുശേഷം അഷ്ടമി തിഥിയുമാണ്. നക്ഷത്രം ചിത്തിര 11:04 AM വരെ. അതിനുശേഷം ചോതി നക്ഷത്രമാണ്. കരണം പശുക്കരണം 7:09 AM വൃഷ്ടിക്കരണം 6:02 PM വരെ. അതിനുശേഷം സിംഹകരണവുമാണ്. നിത്യയോഗം സാധ്യനാമ നിത്യയോഗം 8:49 PM വരെ. അതിനുശേഷം ശുഭനാമ നിത്യയോഗമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കി ഉദയം 6:17 AM അസ്തമനം 6:40 PM ആണ്. രാഹുകാലം 7:49 AM മുതൽ 9:22 AM വരെ. യമകണ്ഠാലം 10:55 AM മുതൽ 12:28 PM വരെ. ഗുളികകാലം 2:01 PM മുതൽ 3:34 PM വരെ. അഭിജിത് മുഹൂർത്തം 12:03 മുതൽ 12:53 വരെയുള്ള കാലഘട്ടത്തിൽ നടുക്ക് വെച്ച് 2 മിനിറ്റ് മുന്നോട്ടും പിന്നോട്ടും മാറ്റി ഉപയോഗിക്കാം. അടുത്തത് മേടക്കൂറാണ്. അശ്വതിഭരണി കാർത്തികക്കാൽ ചേർന്ന മേടക്കൂറിൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇടപെടാനും അതുമായിട്ട് ധനസഹായം നൽകാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. നല്ലൊരു പൊതുവായിട്ട് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. പല പുണ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ളൊരു അവസ്ഥ ഉണ്ട്. അലങ്കാര വസ്തുക്കൾ വാങ്ങാനും വീട് അലങ്കരിക്കാനും ഒക്കെ ഉള്ള സമയമാണ്. പുസ്തകങ്ങളും മാഗസീൻസും ഒക്കെ വാങ്ങിക്കാനുള്ള സമയമാണ്. കുറേയൊക്കെ സമയം വായനയ്ക്ക് വേണ്ടി ചിലവഴിക്കാനും കഴിയും. ജോലി സംബന്ധമായി കുറേയേറെ അലച്ചിലുണ്ട്. അതനുസരിച്ച് ആഹാരത്തിനും ലഭിക്കാതിരിക്കുക, വിശന്നിരിക്കേണ്ടി വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗങ്ങൾ ഉദരരോഗങ്ങളും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവയെല്ലാം വൈകുന്നേരത്തോടെ സമവായത്തിലെത്തി കാര്യം നടത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സാധ്യതകളാണ്. രാഷ്ട്രീയക്കാർ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് അവരുടെ സ്വാധീനം കൂട്ടിയെടുക്കും. അതുപോലെ തന്നെ ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമാണ്. ഹനുമാൻ ചാലീസ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം പ്രാർത്ഥിക്കുക. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയത്തിൽ അര ചേർന്ന ഇടവക്കൂറ് നല്ലൊരു പൊതുവെ നല്ലൊരു ദിവസം തന്നെയാണ്. പണം ചിലവാക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. അഥവാ ചിലവാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം രേഖകൾ വളരെയേറെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അപവാദത്തിന് കാരണമാവാനുള്ള സമയമുണ്ട്. ശരീരത്തിന് ക്ഷീണം, ജലജന്യമായിട്ടുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ വീഴ്ച തട്ട് മുട്ട് തുടങ്ങിയൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായമായവരുടെ ആരോഗ്യവും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ പുതിയ വിഷയങ്ങളെ പഠിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറേക്കൂടി ശ്രദ്ധ ചെലുത്താനും ഒക്കെ ഉള്ള സമയമാണ്. അക്കൗണ്ടൻസ്, ലീഗൽ അഡ്വക്കേറ്റ്സ് തുടങ്ങിയവരുടെ തിരക്കേറുന്ന ഒരു ദിവസം കൂടിയാണ്. ശാസ്താവിനെ പ്രാർത്ഥിക്കുക, നവഗ്രഹ സ്തോത്രം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ്. മകയിരം അര തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന മിഥുനക്കൂറ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്തുണ്ടെങ്കിൽ അവ ഉത്തരവാദിത്തത്തോട് ചെയ്തു തീർക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ധനസഹായം അല്ലെങ്കിൽ കുടിശ്ശിക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് കിട്ടാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. കുടുംബത്തിനെ ഒന്ന് വളരെയേറെ ശ്രദ്ധിക്കുക. ചെറുകിട വ്യാപാരികൾക്ക് അവരുടെ വ്യാപാരങ്ങളിൽ ലാഭമുള്ള ഒരു ദിവസം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ്. വിദ്യാർത്ഥികൾ കുറച്ച് മന്ദത ഉണ്ടാകുന്ന ദിവസമാണ്, അത് മാറ്റിവെച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്ക് ദീർഘകാലമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തി അതിൽ മുന്നോട്ട് ആ ചർച്ചയിലൂടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവർക്കൊക്കെ ഉത്തമമായിട്ടുള്ള സമയമാണ്. പുതിയ പ്രോജക്റ്റുകൾ വന്ന് അതിൽ ഉത്തമമായിട്ടുള്ളൊരു വർക്ക് ഏറ്റെടുത്ത് നടത്തിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും. വീട്ടമ്മമാർക്ക് നല്ലൊരു ദിവസമാണ്. കുടുംബക്ഷേത്രത്തിലുള്ള നാഗർക്ക് അതുപോലെ ഗണപതി ക്ഷേത്രത്തിലെ പ്രാർത്ഥന എന്നിവ നടത്തുക. അടുത്ത കർക്കിടക കൂറാണ്. പുണർദം കാൽപൂയം ആയില്യം ചേർന്ന പണം കടം ധാരാളമായിട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പണം കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. കൃത്യമായ രേഖകളോടുകൂടി മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ഇതുവരെ കൈവിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും നിയന്ത്രണത്തിലായി നിൽക്കാനുള്ളൊരു അവസരമുണ്ട്. സഹോദര ഗുണമുണ്ട്. അതിനോട് ബിസിനസ് പങ്കാളികളോട് സൂക്ഷിച്ച് മാത്രം പെരുമാറുക, അവർ ശ്രദ്ധയോടുകൂടി നോക്കുക. ഏഷണി അതുപോലെ തന്നെ മറ്റു തെറ്റിദ്ധാരണകളിൽ നിന്ന് പരമാവധി ഒഴിവാക്കി നിൽക്കുക. കണ്ണിന് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക. ദമ്പതികൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരസ്പര ധാരണയുടെ കൂടി മാത്രം മുന്നോട്ട് പോവുക. റിയൽ എസ്റ്റേറ്റുകാർക്ക് നല്ലൊരു ദിവസമാണ്. അധ്യാപകർക്കും അതെ, അധ്യാപകർക്കും നല്ലൊരു ദിവസം തന്നെയാണ്. ശനി ക്ഷേത്രത്തിൽ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ നേരുക. ഇത് ചിങ്ങക്കൂറാണ്. മകം പൂരമുത്രം കാൽ ചേർന്ന ചിങ്ങക്കൂറാണ്. പൊതുവെ ശാന്തമായിട്ടുള്ള ദിവസമാണ്. വ്യവസായികൾക്കൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രം ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു കാരണവശാലും ഒരു ഭയം നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഭയം നേരിട്ടാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. റിസ്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ദിവസമാണ്. ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ചെവി സംബന്ധമായിട്ടുള്ള കേൾവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ചെവി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിഞ്ഞാൽ ശ്രദ്ധ അതിൽ നിന്ന് മാറി കാര്യം വേണ്ട ആരും ആവശ്യം വേണ്ട കാര്യത്തിൽ നിന്ന് മാറി പോകുമായിരിക്കും ശ്രദ്ധിക്കുക. ടെക്നിക്കൽ സ്റ്റാഫിന് പുതിയ ജോലിയോ പുതിയ വിദ്യയോ പഠിക്കാനോ ഒക്കെ ഉള്ളൊരു സമയമാണ്. ഗൾഫിൽ ഉള്ള ജോലി ചെയ്യുന്നവർക്ക് ഒരു നല്ല സമയം കൂടിയാണ്. അവർക്ക് ടെക്നിക്കൽ ഫീൽഡിലുള്ളവർക്ക് കുറേ കൂടി ശമ്പള വർധനയ്ക്ക് സാധ്യത ഉള്ള ഒരു സമയം കൂടിയാണ്. ശാസ്താവിന് നീരാജനം, ദുർഗാദേവിക്ക് പ്രാർത്ഥന എന്നിവ നടത്തുക. അടുത്ത കന്നിക്കുറാണ് ഉത്രാടം മുക്കൽ അത്തം ചിത്തിര ആര ചേർന്ന കന്നിക്കൂടി. ഇമോഷണലി ഡൗൺ ആയി വരുന്നൊരു ദിവസം ആയതുകൊണ്ട് പ്രഭാതം മുതൽ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. ചെറിയ കാര്യങ്ങളൊന്നും ദേഷ്യപ്പെടുക, അസ്വസ്ഥരാവുകയും ചെയ്യാതിരിക്കുക. പ്രണയിതാക്കൾക്ക് അത്ര നല്ല സമയമല്ല. ചെറിയ പിണക്കങ്ങളോ അകന്നിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടുന്നൊരു സമയം കൂടിയാണ്. ഓഫീസിലെ മുതിർന്ന അധികാരികളുടെ സഹായത്തോടുകൂടി ഓഫീസിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറും. ഏതൊരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താനായിട്ട് നോക്കുക. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യതയുണ്ടോ, BP, ബ്ലഡ് പ്രഷർ അങ്ങനെ ഉള്ള അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം കൂടിയാണ്. കുജക്ഷേത്രത്തിൽ പ്രാർത്ഥന, ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ നേരുക. അടുത്ത തുലാക്കൂറാണ് ചിത്രാര ചോതി വിശാഖ മുക്കാൽ ചെന്ന തുലാക്കൂറ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. പണം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും അതുമൂലം ഷെയർ മാർക്കറ്റ് ഊഹ കച്ചവടങ്ങളിലെല്ലാം ലാഭം കിട്ടുന്നൊരു ദിവസം കൂടിയാണ്. വീട്ടമ്മമാർക്ക് വളരെ നല്ലൊരു ദിവസമാണ്. പല രീതിയിലുള്ള നേട്ടങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഒക്കെ കിട്ടുന്നൊരു ദിവസമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന ഒരു ദിവസം കൂടിയാണ്. ബിസിനസ്സുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വൈകുന്നേരത്ത് കൂടി ഇതെല്ലാം മാറും. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്, കരം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് തുടങ്ങിയവരുടെ രേഖകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഡയബറ്റിക് പേഷ്യൻസ് കൂടുതൽ മെഡിക്കേഷനും കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാർത്ഥിക്കുക, രാമനാമം ജപിക്കുക തുടങ്ങിയവയാണ് പരിഹാരങ്ങൾ. അടുത്ത വൃശ്ചികക്കുറാണ് വിശാഖം കാൽ അനിരം കേട്ട ചേർന്ന വൃശ്ചികക്കുറാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഔദ്യോഗിക മേഖലകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ മനസ്സ് തളരാതെ മുന്നോട്ട് പോവുക. പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തി സമാധാനമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് മുമ്പ് വിദഗ്ധരമായിട്ട് ഒരു അഭിപ്രായം തേടിയതിന് മാത്രം ചെയ്യുക. ജാമ്യം, പണയം തുടങ്ങിയ കാര്യങ്ങളിൽ പരമാവധി നിൽക്കാതിരിക്കാൻ നോക്കുക. ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഒരു തീരുമാനമെടുക്കാനാവാതെ, പ്രത്യേകിച്ച് ഉപരിപഠനത്തിനൊരു തീരുമാനം എടുക്കാനാവാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു എക്സ്പെർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക. അതിഥികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിയമ വിദ്യാർത്ഥികൾക്ക് പുതിയ രീതിയിലുള്ളൊരു അപ്ഡേഷൻ, പഠനത്തിലൊക്കെ ഒരു അപ്ഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശാസ്താവിനെ പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നേരുക. ധനു മൂലം പുരാടം ഉത്രാടം കാൽചേരം ധനക്കൂറാണ്. നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ലെവൽ നിങ്ങളുടെ കാണിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. പേഴ്സണാലിറ്റി ലെവലാണെങ്കിൽ വിൽ പവർ ആണെങ്കിൽ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കാനായിട്ട് അവസരമുണ്ട്. മൃഗങ്ങളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ആക്രമണവും ഭയം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മരുന്നൊക്കെ കഴിക്കുന്നവർ അത് കൃത്യസമയത്ത് തന്നെ കഴിച്ച് അളവൊന്നും മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ദിവസം, പ്രത്യേകിച്ച് IT സെക്ടർ അതുപോലെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒഴിവ് സമയം കിട്ടുന്ന ദിവസമാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. ദമ്പതികൾക്ക് വളരെയേറെ നല്ല സമയമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിച്ച് അവർക്ക് നല്ല ദിവസമാണ്. അധ്യാപകർ തൻ്റെ നേതൃത്വത്തിലൂടെ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ്. രാഷ്ട്രീയക്കാർ സ്വാധീനം കാട്ടുന്നൊരു ദിവസവും ഇതൊക്കെയാണ്. നാഗർക്ക് വഴിപാടുകൾ, സൂര്യക്ഷേത്രത്തിൽ സൂര്യ വഴിപാടുകളോ അല്ലെങ്കിൽ സൂര്യ സ്തോത്രമോ ഒക്കെ ജപിക്കുക. അടുത്ത മകരക്കുറാണ് ഉത്രാടമുക്കൽ തിരുവോണം അവിട്ടത്തിലേറെ ചേർന്ന മകരക്കുറ. ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഗൃഹസംബന്ധമായിട്ടാണെങ്കിലും കുറേയേറെ അലച്ചിലുണ്ടാക്കുന്നൊരു ദിവസമാണ്. ഒരു മന്ദത നിറഞ്ഞൊരു ദിവസം. ഉറക്കണിക്കാനെ കുറിച്ച് താമസിക്കാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് കാണുന്നു. ഇലക്ട്രിക് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കേടുപാടുണ്ടാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണം സംബന്ധമായിട്ടുള്ള രേഖകളോ മറ്റോ ഒരു കാരണവശാലും വേറൊരാൾക്ക് കൈമാറാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടി വരും. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടൊക്കെ മുന്നേറുന്നൊരു കാലഘട്ടം കൂടിയാണ്. അക്കൗണ്ടൻസ് വളരെയേറെ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ ഗൃഹം വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യം കൂടി ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് പൊതുവായിട്ട് പറയുന്നത്. ശിവക്ഷേത്രത്തിലെ ജലധാര, ശിവസ്തോത്രം, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുക. അത് കുംഭക്കൂറാണ് അവിട്ടത്തിലര ചതയും പോരുവിട്ടാതെ മുക്കാൽ ചേർന്ന കുംഭക്കൂർ. ഉത്തമമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. ആഘോഷങ്ങളോ അല്ലെങ്കിൽ പിറന്നാൾ സംബന്ധമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കാനുള്ളൊരു സമയമാണ്. ലഹരിക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. അത് നിങ്ങളുടെ ദിവസം തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതായിട്ട് കാണാനാവും. ദഹലിയാണെങ്കിൽ മത്സ്യമാംസങ്ങൾ അങ്ങനെയൊരു ദിവസത്തേക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണമായിട്ട് തടഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്നുപോയ ഗൃഹനിർമ്മാണമൊക്കെ പുനരാരംഭിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് സമയമാണ്. വീട്ടമ്മമാർ പുതിയ പാചകങ്ങളെല്ലാം പരീക്ഷിക്കാനോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളിൽ
ആരംഭിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഡയബറ്റിക് അതുപോലെ കൊളസ്ട്രോൾ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദേശത്ത് നിന്ന് ധനം ലഭിക്കാനോ വിദേശത്തേക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സൂര്യസ്തോത്രം അതുപോലെ ശനി കവചം തുടങ്ങിയവ പ്രാർത്ഥിക്കുക. അടുത്ത മീനക്കൂറാണ്. പൂരുരുട്ടാതിക്കാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രം ചേർന്നാണ് മീനക്കൂർ. സാമ്പത്തികമായിട്ട് ലാഭമുള്ള ഒരു ദിവസമാണ്. അതെങ്ങനെ ചിലവാക്കണം എന്നുകൂടി ഉള്ള വഴി ചിന്തിക്കും. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ വളരെയേറെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ ഉണ്ടാവുകയും അവർക്ക് അനാവശ്യമായിട്ടുള്ള രീതിയിൽ പണം ചെയ്യാതെ കൊടുക്കാതെ ഇരിക്കുക. ധനം അങ്ങനെ അനാവശ്യമായിട്ട് വിനിയോഗിച്ചു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ തന്നെ ഉള്ള ആൾക്കാരിൽ നിന്ന് ചെറിയ പരുഷമായ വാക്കുകൾ കാരണം മനസ്സിന് അലോസരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തടി സംബന്ധമായിട്ടുള്ള കാർപ്പൻ്റർ വർക്കുകൾക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കും വളരെയേറെ നല്ലൊരു സമയം. ലീഗൽ സംബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് പുതിയ ക്ലയൻസിനെ ലഭിക്കാനോ പുതിയ കേസുകളെക്കുറിച്ച് പഠിക്കാനോ ഒക്കെ ഉള്ളൊരു സമയം തന്നെയാണ്. പരമാവധി ടെൻഷൻ ഉച്ചയ്ക്ക് ശേഷം കുറച്ചൊക്കെ മാനസികമായ സമ്മർദ്ദങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതെല്ലാം മറികടന്ന് മുന്നോട്ട് സമാധാനമായി പോവുക. വൈകുന്നേരത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലോട്ട് മാറും. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. വീട്ടമ്മമാർക്കും നല്ലൊരു ദിവസം തന്നെയാണ്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ശാസ്താവിന് നീരാജനം, ഗണപതിക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ കൊടുക്കുക, ഇതെല്ലാമാണ് പൊതുവായ കൂർ ഫലങ്ങളെപ്പറ്റി പറയുന്നത്. ഇത് ഈശ്വര വിചാരത്തോടു കൂടി ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങളാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് അതിൽ ഒരു സമാധാനം കണ്ടെത്തുക. ആരെങ്കിലും വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക. ഇതെല്ലാം തന്നെയാണ് ഈശ്വരപ്രീതിക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ. ഇപ്പോഴത്തെ കൊറോണ കാലത്ത് നമുക്ക് അമ്പലത്തിൽ പോയി പരിഹാരങ്ങളോ മറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ആ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് രാമനാമം ജപിക്കലോ ചെറിയ സ്തോത്രങ്ങൾ ജപിക്കലോ ഒക്കെ തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരങ്ങളായിട്ട് പറയാനാവുന്നത്. വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കുക. ഈശ്വര വിചാരം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരവും ഏറ്റവും വലിയ പ്രായശ്ചിത്തവും. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് ദിവസത്തെ മുന്നോട്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും